ഏവർക്കും പുതിയൊരു യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വിവിധ സർവകലാശാലകളിലെ സെപ്റ്റംബർ 15-ാം തീയതിയിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് പരിശോധിക്കാം. കേരള യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ ഡിഗ്രി അഡ്മിഷൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 16-ാം തീയതിക്കും 22-ാം തീയതിക്കും ഇടയിലായി അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓൺലൈനായി ഫീസ് അടച്ച ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട സമയവും തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഹയർ ഓപ്ഷൻ നിലനിർത്തിയതിനാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ഇടം പിടിച്ചവർ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുൻപെടുത്ത ഓപ്ഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ അഥവാ താൽക്കാലിക അഡ്മിഷനുള്ള ഓപ്ഷൻ തേർഡ് അലോട്ട്മെൻറ്റ് മുതൽ ലഭിക്കുന്നതല്ല. യൂണിവേഴ്സിറ്റിയുടേതായി പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു അറിയിപ്പ്, 2021 ഫെബ്രുവരിയിൽ നടന്ന ഫിഫ്ത്ത് സെമസ്റ്റർ BA BSc പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 16 മുതൽ 23 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ ഫോട്ടോ പതിച്ച ID കാർഡും ഹോൾ ടിക്കറ്റുമായി അതാത് സെക്ഷനുകളിൽ ഹാജരാകേണ്ടതാണ്. അടുത്തതായി MG സർവകലാശാലയിലെ അറിയിപ്പുകൾ നോക്കാം. യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റിൽ ഇടം പിടിച്ച വിദ്യാർത്ഥികൾ 17/9/2021 വൈകുന്നേരം 4 PM മുമ്പായി അതാത് കോളേജുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രവേശനം കൺഫേം ചെയ്യേണ്ടതാണ്. ഫോർത്ത് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 23-ാം തീയതി നടക്കുന്നതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയോ പെർമനൻ്റ് ആയോ അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. MG സർവകലാശാലയിലെ ഈ വർഷത്തെ PG പ്രവേശനത്തിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 22 വരെ ദീർഘിപ്പിച്ചു നൽകിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടേതായി പുറത്തു വരുന്ന മറ്റൊരു അറിയിപ്പ്, 1-ഉം 2-ഉം സെമസ്റ്റർ MA MSc MCOM പ്രൈവറ്റ് രജിസ്ട്രേഷൻ 2018-2017, 2016-2016 അഡ്മിഷൻ സപ്ലിമെൻ്ററി എക്സാം, അതുപോലെ തന്നെ 2014 അഡ്മിഷൻ മേഴ്സി ചാൻസ് പരീക്ഷകൾ ഒക്ടോബർ 5 മുതൽ നടക്കുന്നതാണ്. അടുത്തതായി കാലിക്കട്ട് സർവകലാശാലയിലേക്ക് വരുമ്പോൾ ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 17/9/2021 വൈകുന്നേരം 5 PMനുള്ളിലായി മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷം അതാത് കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്ത് താൽക്കാലികമായോ പെർമനൻ്റായോ അഡ്മിഷൻ എടുത്ത് അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റിയുടേതായി പുറത്തു വന്ന മറ്റൊരു അറിയിപ്പ്, അഫിലിയേറ്റഡ് കോളേജുകൾ, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, CU CBCSS, UG ഫോർത്ത് സെമസ്റ്റർ ബിരുദ കോംപ്ലിമെൻ്ററി കോഴ്സുകളുടെ 2016 മുതൽ 2018 വരെയുള്ള പ്രവേശനം, April 2021 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും, 2015 മുതൽ 2018 വരെയുള്ള അഡ്മിഷനിലെ ഫോർത്ത് സെമസ്റ്റർ ബിരുദ കോഴ്സുകളുടെ April 2020 റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് കോവിഡ് സ്പെഷ്യൽ പരീക്ഷകളും ഈ മാസം 28-ന് ആരംഭിക്കുന്നതാണ്. വിശദമായ ടൈം ടേബിളിനായി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാനമായി കണ്ണൂർ സർവകലാശാലയിലെ കാര്യം പരിശോധിച്ചാൽ ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 2021 സെപ്റ്റംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ അഡ്മിഷൻ ഫീസ് ഓൺലൈനായി അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാൻ ശ്രമിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ സംതൃപ്തരല്ലെങ്കിലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടണമെങ്കിൽ അതിനായി അഡ്മിഷൻ ഫീസ് യഥാസമയം അടയ്ക്കേണ്ടതാണ്. കൂടുതൽ സർവകലാശാല വാർത്തകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.